എല്ലാവർക്കും എൻ്റെ ഈ പുതിയ യൂട്യൂബ് ചാനലായ ടി ഡി കെ വ്ളോഗ് ഫസ്റ്റായിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബഷീർ എന്നാണ്. അതുപോലെ എൻ്റെ നാട് പാലക്കാട് ജില്ലയിൽ തച്ചമ്പാറക്കടുത്ത് മുതുകുർശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊരു ഷോപ്പിൻ്റെ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ ഷോപ്പിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണാർക്കാടാണ്, മണ്ണാർക്കാട് നൊട്ടമ്പലക്കടുത്താണ് ഈ ഒരു ഷോപ്പ്. ഈ ഷോപ്പിൻ്റെ പേര് നല്ല വിൻറ്റേജ് ആൻറ്റിക് എന്ന് പറഞ്ഞ ഫർണിച്ചർ ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിനകത്ത് നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണെന്ന് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവരും ഒന്നുകൂടി വെൽക്കം ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് അതിനകത്തുള്ള എന്തൊക്കെ സംഭവങ്ങളാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം. കുമരമത്തൂർ. അപ്പോൾ ഇവിടെ എത്ര വർഷമായി നമ്മൾ ഈ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു? 5 വർഷം. ഇത് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നില്ല, അവരുടെ ഹൈവേ റോഡ് ആയതുകൊണ്ട് മാത്രമാണ്. കസ്റ്റമേഴ്സ് ഷൂട്ടിങ്ങിന് വേണ്ടി വാടക കൊടുക്കുന്ന ആൾക്കാരാണ് കൊണ്ടുപോയിട്ട്. ഷൂട്ടിങ്ങിന് വാടക കൊടുക്കുന്നവരാണ് കാര്യമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ്. ഓ, അങ്ങനെ. അപ്പോൾ ഇവിടെ നാട്ടിലല്ല, ഇവിടുന്ന് വളരെ കുറവ്. ഇപ്പോൾ ആയി വരുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ ഒറിജിനൽ ആന്റിക്സും ഉണ്ട്, ആന്റിക് മോഡലുകളും ഉണ്ട്. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട്, ഇവിടുത്തെ സ്റ്റാഫും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഇക്ക എന്താ പേര്? മുഹമ്മദ് അലി. ഇക്ക എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഒരു 6-7 വർഷമായി. അപ്പോൾ എങ്ങനെ കച്ചവടങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അതെന്താ വലിയൊരു കാര്യം? ഈ ഒരു കോവിഡിൻ്റെ എല്ലാവരും കയറി വരുന്ന ഇതല്ലല്ലോ. ആ, അല്ല അല്ല, പെട്ടെന്ന് വന്ന് വാങ്ങി പോകുന്ന ഒരുപാട് പഴക്കമുള്ള അത്യാവശ്യം കുത്തോറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരുപാട് വർഷം സാഹിബിന്റെ കാലത്തുള്ള സാഹിബിന്റെ കാലത്തുള്ള ഒരു അരമാലയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പൊ എങ്ങനത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം. റേറ്റ് എന്ന് പറയുമ്പോ
നല്ലൊരു മരം കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് റയറായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പുതിയ മരത്തിലൊക്കെ ചെറുക്കി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇത് പഴയതായതുകൊണ്ട് അതിന്റേതായിട്ടുള്ള സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഇതിന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പഴക്കമുള്ള സാധനമാണ്, പഴക്കമുള്ള സാധനം. അതുകൊണ്ടാണ് ഇത്ര റേറ്റ് കൊടുക്കുന്നത്. പിന്നെ എന്തായാലും അപ്പൊ അടുത്തായി ഒരു ഡോക്യുമെന്റ്സ് ബോക്സ് ആണ്, പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഡോക്യുമെന്റ് ബോക്സ് ആണ് ഇത്. ജസ്റ്റ് ഇതിനകത്തോട്ട് ഒരുപാട് അറകളുണ്ടാകുമല്ലോ അല്ലേ. ഇത് നമുക്ക് ഈ ഒരു അറ നമുക്ക് നീക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതിനടിയിൽ നിരപ്പോലെ അപ്പൊ ഇതിന്റെ അടിയിൽ തന്നെ വേറൊരു അറയും കൂടി ഉണ്ട്. അതിനടിയില് വേറൊരു അറയും കൂടി ജസ്റ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. തേക്ക് തന്നെയാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത്, ഫയൽസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഓർണമെന്റ്സ് ആണ് ഇതിൽ മെയിനായിട്ട് ഈ ഒരു അലമാര ഉദ്ദേശിക്കുന്നത്. ഓർണമെന്റ്സ് അതുപോലെ തന്നെ പായലും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആധാരം അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്താക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. ഇപ്പോൾ ഒരുപാട് പഴക്കട ഇതുപോലത്തെ സാധനമൊന്നും ഇപ്പോൾ ഒന്നും അങ്ങനെ ആരും ഉണ്ടാക്കില്ല. സോ അതുപോലെ ആഗ്രഹിച്ച് വരുന്ന ആളുകൾക്ക് വരാം, എടുത്തുകൊണ്ട് പോവാം. നല്ലൊരു സാധനമാണ് ഇത്. അത്യാവശ്യം നമുക്ക് എല്ലാം ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. കസേരകളുണ്ട് ഇവിടെ, ഈ ഒരു ഇവിടെ തന്നെ അത്യാവശ്യം പഴയ രീതിയിലുള്ള കസേരകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോ ഇത് എങ്ങനെയാണ് മൊത്തം എടുത്തുകൊണ്ട് പോകാൻ അതുപോലെ തന്നെ നമുക്ക് ഇതൊരു വീട്ടിയാണ് ഈ മരം വരുന്നത് അല്ലേ. പഴയ അതായത് ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവമാണ് ഇത്. അപ്പൊ നമുക്ക് ആവശ്യക്കാർക്ക് വരാം. നല്ലൊരു സാധനമാണ് ആണില്ലാതെ നമുക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിരുന്നു. വർക്ക് ഒന്നും പകരം ചെയ്യാറില്ല. ആണിക്ക് പകരം നമ്മള് എല്ല് പോലെ ഒരു ഇത് കൊടുത്ത് ജോയിന്റ് കൊടുക്കുന്നു. ആണിൽ യൂസ് ചെയ്യുന്നതല്ല, അതായത് മൊത്തത്തിൽ ഇത് മരം കൊണ്ട് തന്നെയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഇവിടെ ഒരു മറ്റൊരു ആഭരണ പെട്ടി നമുക്ക് ഇവിടെ കാണാം. ഇത് നമുക്കൊരു വീട്ടിൽ മരത്തിലാണ് അകത്ത് മൊത്തം വാഷ് ചെയ്തിരുന്നത്. അതിന്റെ ഫുൾ കവറിംഗ് ആയിട്ട് നമുക്ക് ഇത് മെറ്റലിന്റെ കവറിംഗ് ആയിട്ടുള്ള ഒരു ആഭരണ പെട്ടിയാണ്. ഈ സംഭവം ഇപ്പൊ റയർ ആയിട്ടേ കാണാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പഴയ നെൽപ്പുറ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി അകത്തോട്ടൊന്ന് പോയി നോക്കാം. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലെങ്ത് കമ്മിയാക്കാൻ വേണ്ടിയാണ് നമുക്ക് അത്യാവശ്യപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി കട്ടില് ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരം കുഴിച്ചെടുത്തിട്ട് അതിൽ അകലും രക്തേന്ദ്രനും കൂടെ ചേർത്ത് ഡിസൈൻ ഉണ്ടാക്കിയതാണ്. ഡിസൈൻ ചെയ്ത അതായത് നമ്മൾ പെയിന്റ് ചെയ്ത വർക്ക് അല്ല, പെയിന്റ് ചെയ്ത വർക്ക് അല്ല, മരത്തിൽ കൊത്തി കൊത്തി പീസ് ആക്കി വെച്ച് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് വരുന്നത് അല്ലേ. ഇതിന് ഇല്ലേ വർക്ക് ഇല്ലേ വർക്ക് വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു വർക്കാണിത്. അത് ഒരുപാട് വർഷം പഴക്കമുള്ള സംഭവം തന്നെയാണ്. തൊണ്ണൂറായിരം രൂപയാണ് ഈ ഒരു കട്ടിലിന് റേറ്റ് വരുന്നത്. നമുക്ക് പറ്റുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് ഈ ഒരു കട്ടിലിന്റെ ഒരു ഫോട്ടോ കാണിക്കുന്നത്. ഈ ഒരു കാലും ഇതേപോലത്തെ വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തായിട്ട് ഇവിടെ നമുക്കൊരു ഇലക്ട്രിക് ഫാനാണ്. നമ്മൾ പഴയ മോഡൽ ഇലക്ട്രിക് ഫാനാണ്, ഇപ്പോഴത്തെ രീതിയിലുള്ള സംഭവം അല്ല. ഇലക്ട്രിക് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, പഴയ രീതിയിലുള്ള ഒരു ഫാനാണ് ഈ കാണുന്നത്. പഴയ ഗ്രാമ ഫോൺ പണി ഇവിടെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ ജസ്റ്റ് വർക്ക് കാണിക്കാം.
ഇതാണ് ആ കുറച്ച് പഴയ ആയിട്ടുള്ള ഒരു ഗ്രാമഫോൺ ആണ് ഇത്. ഇതിന്റെ പ്രത്യേകത ഇതിലിങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും. ആ അകത്തോട്ട് നിങ്ങളെ തിരിച്ചു കൊടുത്താല് തിരിച്ചു കൊടുത്താല് മുമ്പൊക്കെ സിനിമ കാണുന്ന പോലെ നോക്കിയാൽ അതിൽ ഫിലിം സിനിമ പോലെ കാണാം. സിനിമ ഈ ഒരു ഹോൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ നമുക്കൊരു സിനിമ പോലെയൊക്കെ കാണാൻ ചെയ്യാൻ പാട്ടും കേൾക്കാവുന്ന ആ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് നമ്മള് ₹25,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആണ്. നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ പറ്റേബിൾ ആയിട്ട് പഴക്കം കൂടിയാണ്. ഇത് തേക്കാണ്, പഴയ വർക്ക് ഒരു ആ വലിയ കുഴപ്പമില്ലാത്തൊരു ഏകദേശം ഇപ്പോഴും നമുക്ക് ഇതുപോലത്തെ വർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ ഗ്ലാസ് നമുക്ക് ഈ ഒരു അറിയിൽ തന്നെ അടക്കണം തുറന്നുകൊണ്ട് തന്നെ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സിംഗിൾ ആയിട്ട് വരുന്ന ഒരു ടേബിൾ പഴയ മരത്തിൽ തന്നെയാണ് ഇത്. പഴയ ഒരു മോഡലും തന്നെയാണ് ഇത്. ചെറിയൊരു ഡ്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ആഭരണ പെട്ടിയാണ്, പഴയ ഒരു ആഭരണ പെട്ടിയാണ്. ഒന്നും ഒറ്റ ലെങ്ത്ത് അറിയണത് വരുന്നത്, വേറെ ഇടയിൽ ക്രോസിംഗ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മണ്ണിൽ മണ്ണില് പഴയ പഴയ സാധനം പഴയ ഒരു മണ്ണിൽ നിർമ്മിക്കുന്ന സാധനം. ആനയുടെ ചെറിയൊരു രൂപമാണ് ഇത്. പിന്നെ പഴയ ടീ ചാവി വെക്കാൻ വേണ്ടിട്ട് അതല്ലാണ്ട് തന്നെ നമുക്ക് കുറെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ട്. ചെറിയ രൂപങ്ങളും ശില്പങ്ങളൊക്കെ വരുന്നുണ്ട്. കാലിനാണ് 750 രൂപ കേട്ടോ. കാലിനൊക്കെ നമ്മള് 750 രൂപ കൊടുത്ത് മേടിക്കുക. അപ്പൊ അതുപോലെ തന്നെ അതുപോലെ തന്നെ വേറൊരു സാധനം മെറ്റലാണല്ലേ. അപ്പൊ അതുപോലെ തന്നെ വേറെ മെറ്റലില് വേറെ സാധനം കണ്ടതാണ് തവളയാണ്. തവളയുടെ രൂപം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ചെറിയൊരു ഡോട്ട് ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കുറെ മുത്ത് പോലെ ചെറിയ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിൽ ഡോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. മെറ്റൽ ഏതെന്ന് 5000 രൂപ. ഇതിന് പ്രൈസ് വരുന്നത് 5000 രൂപയാണ് തവള അല്ലേ. തവള നമുക്ക് ചെറിയ ഷോ കേസിലും കാര്യങ്ങളൊക്കെ ഷോ ആയിട്ട് വെക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇത്. മറ്റേ സെറ്റിയാണ്, അതായത് സെറ്റിയുടെ ഒരു സെറ്റാണ്. അതായത് വലുതും ചെറുതായിട്ട് രണ്ട് സെറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വീട്ടി മരത്തിലാണ് ഈ ഒരു സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഏകദേശം ഇതപ്പോൾ കുഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്താണ്, കുഷ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഏകദേശം പ്രൈസ് വരുന്നത് 20,000 രൂപ. ഇത് വീട്ടിലെ ഒരു ചെയറാണ്. അപ്പൊ നല്ല കുഴപ്പമില്ലാതെ അത്യാവശ്യം മടക്കാനും കാര്യങ്ങളൊക്കെ പറ്റിയല്ലേ. മടക്കി നമുക്ക് ഒരു ഭാഗത്ത് കൊണ്ടുവെടുക്കാനൊക്കെ പറ്റിയ സാധനമാണ്. ഇരുന്നാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത് കുഴപ്പമില്ലാത്തൊരു നല്ല സംഭവമാണ്. കുഴപ്പമില്ല. അപ്പൊ ഇത് ചൂരിലാണ്. എങ്ങനെ പ്രൈസ് വരും? 8,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ അടുത്ത നമുക്കൊരു കോർണർ സ്റ്റാൻഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വീട്ടിൽ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റ് ആക്കുന്നതിനുള്ളൂ കാര്യങ്ങളൊക്കെ. ഇത്ര ഇതിന്റെ വേണമെങ്കിൽ പോളിഷ് ചെയ്യാൻ അത്ര വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു അറകളുടെ അലമാര ദറ എന്ന് പറയുന്നതാണ് ഇതിന് മോഡലിന്റെ പേരാണ്. ഓക്കെ, പ്രൈസ് വരുന്നത് 38,000 രൂപ. ഈ പ്രൈസ് വരുന്നത് 38,000 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അല്ല തേക്ക് തന്നെ ചെയ്ത എന്തെങ്കിലും വർക്കാണ് കാര്യങ്ങൾ കുഴപ്പമില്ല. അടുത്തത് ഇതൊരു പഴയൊരു ചെയറാണ്, അതായത് നമ്മുടെ ഓഫീസ് ചെയറാണ്. ഇത് ഓഫീസിലും ചൂടെടുക്കില്ല, അത്യാവശ്യം നല്ല എയർ കാര്യങ്ങളൊക്കെ. ഇതിനാണെങ്കിൽ ഒരു
കുറച്ച് രൂപങ്ങൾ താളിയോല അല്ലെ, പഴയൊരു പഴയൊരു താളിയോലയാണ് സംഭവം. ഓക്കെ, സ്റ്റഡി ടേബിൾ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ആ സ്റ്റഡി ടേബിൾ. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഓരോ അറകളും ഒരുപാട് അറകളും ഉണ്ടാവും. ചെറിയ ചെറിയ സാധനങ്ങൾ തന്നെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. വെക്കാനുള്ള സൗകര്യങ്ങളും ആ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിന്റെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടിക്ക് അടിയിലൊരു ഡ്രോവറും വരുന്നുണ്ട്. ഇത് നമ്മള് മരം തേക്കാണ്, തേക്കാണ്, ഒറിജിനൽ തേക്കനാണ്. അപ്പൊ അതായത് ഇതിന്റെ പ്രൈസ് എങ്ങനെയൊക്കെ വരുന്നത്? പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. അപ്പൊ അടുത്താഴ്ച നമുക്ക് അപ്പൊ നമ്മൾ എല്ലാരും കൂടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇന്ന് സൺഡേ കൂടിയാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഒരു ഷോപ്പ് തുറന്ന് തന്നെ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആദ്യം നന്ദി പറയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മോമലിക്ക, അതുപോലെ തന്നെ സുഹൃത്തും കൂടിയാണ് ഷെഫീക്ക. അപ്പൊ എല്ലാവരോടും നന്ദി ഞാൻ പറയുന്നു. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.